ഈ വർഷത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ദുൽഖർ സൽമാൻ മികച്ച നടനായി, പാർവതി മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. ചാർലി ഒരുക്കിയ മാറ്റം പ്രകാട്ടാണ് മികച്ച സംവിധായകൻ. സനൽകുമാർ ശശിധരന്റെ ഒഴിവ് ദിവസത്തെ കളിയാണ് മികച്ച ചിത്രം. മികച്ച നടൻ, നടി, സംവിധായകൻ, തിരക്കഥ, ഛായാഗ്രാഹകൻ, കലാസംവിധാനം എന്നിങ്ങനെ 8 പുരസ്കാരങ്ങൾ നേടിയ ചാർലിയാണ് ഇത്തവണത്തെ ശ്രദ്ധേയ ചിത്രം. മികച്ച നടൻ ദുൽഖർ സൽമാൻ, ചിത്രം ചാർലി. മികച്ച നടി പാർവതി, ചിത്രങ്ങൾ ചാർലി എന്ന് സ്വന്തം മൊയ്തി. മികച്ച സംവിധായകൻ മാർട്ടിൻ പ്രക്കാട്ട്, ചിത്രം ചാർലി. സനൽകുമാർ ശശിധരൻ സംവിധാനം ചെയ്ത ഒഴു ദിവസത്തെ കളിയാണ് മികച്ച ചിത്രം. ഇത് രണ്ടാം തവണയാണ് സനൽകുമാറിനെ തേടി സംസ്ഥാന പുരസ്കാരം എത്തുന്നത്. മികച്ച രണ്ടാമത്തെ ചിത്രമായി മനോജ് കാനയുടെ അമീബയെ തെരഞ്ഞെടുത്തു. നിർണായകത്തിലെ അഭിനയത്തിലെ പ്രേമപ്രകാശ് സ്വഭാവനടനും വെല്ലിലെ അഭിനയത്തിലെ അഞ്ജലി പി വി സ്വഭാവ നടിയുമായി ജയസൂര്യ, ജോയ് മാത്യു, ജോജു ജോർജ് എന്നിവർ ജൂറിയുടെ പ്രത്യേക പരാമർശത്തിന് അർഹരായി. മികച്ച ബാലതാരങ്ങളായി ഗൗരവമേനോനും ജാനകി മേനോനും തെരഞ്ഞെടുക്കപ്പെട്ടു. നവാഗത സംവിധായകയായി ശ്രീമാലാക്കി മേനോനും കലാസംവിധായകയായി ജയശ്രീ ലക്ഷ്മി നാരായണനും തെരഞ്ഞെടുക്കപ്പെട്ടത് അപൂർവതയായി. ജനപ്രീതി നേടിയ മികച്ച ചിത്രം എന്നതിന്റെ മൊയ്തീനാണ്. മികച്ച തിരക്കഥാകൃത്തുകളായി ചാർലിയിലൂടെ ഉണ്ണിയാറും മാർട്ടിൻ പ്രക്കാട്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച സംഗീത സംവിധായകനായി രമേശ് നാരായണൻ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ മകൾ മധുശ്രീ മികച്ച ഗായികയായി. പി ജയചന്ദ്രനാണ് മികച്ച ഗായകൻ. റഫീഖ് അഹമ്മദാണ് മികച്ച ഗാനരചയിതാവ്. പശ്ചാത്തല സംഗീതത്തിനുള്ള പുരസ്കാരം ബിജുപാലിനാണ്. മികച്ച എഡിറ്റർ മനോജും ഛായാഗ്രാഹകൻ ജോൺ മോട്ടി ജോണുമാണ്. സംവിധായകൻ മോഹൻ അധ്യക്ഷനായ ജൂറിയാണ് അവാർഡ് നിർണയിച്ചത്. മീഡിയ വൺ, തിരുവനന്തപുരം. മികച്ച നടനുള്ള പുരസ്കാരം നേടിയ ദുൽഖർ സൽമാൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അതുപോലെ തന്നെ സുസു സുധീവാത്മീയത്തിനുമാണ് എനിക്ക് സ്പെഷ്യൽ ജൂറി അവാർഡ് കിട്ടിയിട്ടുള്ളത്.
വളരെയധികം സന്തോഷമുണ്ട്. നടനൽ അവാർഡ് പ്രതീക്ഷിച്ചിരുന്നോ ചേർന്നെങ്കിൽ ഒഫ്കോഴ്സ് പ്രതീക്ഷിക്കുമല്ലോ നമ്മളെല്ലാവരും. പ്രതികാരം ഫൈനലിൽ വന്ന് നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ ഒഫ്കോഴ്സ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ജൂറിയുടെ എന്താ പറയുക, അവരല്ലേ എല്ലാം തീരുമാനിക്കുന്നത്. അപ്പൊ അവരുടെ കണ്ണിൽ ഇനി ഇനി ഒന്നും കൂടി പറയാം, കുറെ കൂടി മികച്ചതാവാനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത്, ഇത് അവര് തീരുമാനിക്കുന്ന അവാർഡ് അല്ലേ. അപ്പോ എല്ലാവരും അവർ അവരെ ഇംപ്രസ് ചെയ്യുന്ന രീതിയിൽ ദുൽഖറിനെ പെർഫോം ചെയ്യാൻ തീർച്ചയായിട്ടും സാധിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അല്ലേ അവര് ഇങ്ങനെ എത്രയോ പേരുടെ അടുത്ത് ഉത്തരവാദിത്വം എന്താ പറയുക, അല്ലെങ്കിൽ എന്താ പറയുക, അവരെത്രയോ പേരുടെ അടുത്ത് മറുപടി പറയേണ്ട വ്യക്തികളാണ്. അപ്പൊ ഇത്രയും വളരെ കൂലങ്കഷ്ടമായിട്ട് തന്നെ ചർച്ച ചെയ്യുകയും ഡിസ്കഷൻ എല്ലാം കഴിഞ്ഞിട്ട് തന്നെ ആയിരിക്കില്ലേ അവാർഡ് കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ എല്ലാം എല്ലാവർക്കും അർഹതപ്പെട്ടവർക്ക് തന്നെയാണ് കിട്ടിയിട്ടുള്ളതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആത്മാർപ്പണത്തിനുള്ള അംഗീകാരമാണ് പുരസ്കാരം എന്നും മികച്ച കഥാചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ ഒഴിവ് ദിവസത്തെ കളി എന്ന സിനിമയുടെ സംവിധായകൻ സനൽകുമാർ ശശിധരൻ മീഡിയ മണ്ണെടുപ്പ്. സാധാരണ നമ്മൾ കാണുന്ന സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമയാണ്.